ഹലോ ഗൈസ് എല്ലാവർക്കും മലയാളം ടാക്സിനിലോട്ട് സ്വാഗതം റിയൽമി സെവൻ ഒരു അൺബോക്സിംഗ് വീഡിയോ ലീക്ക് ഒട്ടായി അത് കാരണം തന്നെ ഈ ഫോണിൻ്റെ എയ് ടു സെഡ് ഡീറ്റെയിൽസ് നമുക്ക് ലഭിച്ചിട്ടുണ്ട് നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കാൻ പോകുന്നത് നിങ്ങൾ ആദ്യമായിട്ട് ചാനൽ വരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാത്തൊട്ട് കാണുന്ന ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ വീഡിയോസ് കാണാൻ പറ്റും ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടെറ്റ് അപ്പൊ റിയൽമി സെവനിൽ നമുക്കൊരു ബ്രാൻഡ് ന്യൂ പ്രൊസറാണ് ലഭിക്കുന്നത് മീഡിയ ടാക്കി ജി നയറ്റി ഫൈവ് പ്രൊസർ ഈ പ്രോസസ്സർ ലോഞ്ച് ചെയ്തിട്ടില്ല ഫോർ ദ ഫസ്റ്റ് ടൈം റിയൽമി സെവനിലാണ് ഈ പ്രോസസ്സർ ലോഞ്ച് ചെയ്യാൻ പോകുന്നത് ജി നയൻറ്റി ടീൻ്റെ ഒരു അപ്ഗ്രേഡഡ് വേർഷൻ ആണ് അത് കാരണം തന്നെ പെർഫോമൻസിന്റെ കാര്യത്തിൽ ഒരു ഇഷ്യൂ ഉണ്ടാവില്ല ഉഷാർ പെർഫോമൻസ് ഉണ്ടായിരിക്കും കാരണം ജി നയൻറ്റി എന്നെ വളരെ മികച്ച പ്രോസസ്സർ ആയിരുന്നു ജി നയൻറ്റി ഫൈവിന്റെ അണ്ടർ ടു ബെഞ്ച് മാർക്ക് ഫോർ ലീക്കായി വരുന്നത് തന്നെ ഏകദേശം ത്രീ ലാഖിന്റെ മേലെയാണ് അപ്പോൾ പെർഫോമൻസിന്റെ കാര്യത്തിൽ ഒരു ഇഷ്യൂ നേരത്തെ പറഞ്ഞ പോലെ ഉണ്ടാവില്ല പിന്നെ ഗെയിമിങ് നോക്കിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഗെയിമിങ്ങിന് വേണ്ടി ഒപ്റ്റമസ് ചെയ്ത പ്രൊസസ്സറാണ് അതുകാരണം തന്നെ വളരെ സീംലെസ് ഗെയിമിംഗ് എക്സ്പീരിയൻസ് ആയിരിക്കും നമുക്ക് ലഭിക്കുന്നത് അപ്പോൾ പെർഫോമൻസ് കാര്യം മൊത്തത്തിൽ നോക്കി കഴിഞ്ഞാൽ കിടിലം പെർഫോമൻസിനായിരിക്കും നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ഇനി ഡിസ്പ്ലേനെ കുറിച്ച് നോക്കാം നമുക്കിവിടെ റിയൽമി സിക്സിലെ പോലെ തന്നെ സിക്സ് പോയിൻറ്റ് ഫൈവ് ഇഞ്ചിൻ്റെ ഫുൾ എച്ച് ഡി പ്ലസ് ഡിസ്പ്ലേയാണ് കാണാൻ സാധിക്കുന്നത് പക്ഷേ നമുക്കിവിടെ സൂപ്പർ ആമിലോ അല്ല നോർമൽ എൽ സി സി പാനലായിരിക്കും അതേപോലെ തന്നെ ലെഫ്റ്റ് സൈഡിൽ പഞ്ച് ഹോൾ ഡിസൈനിൽ വരുന്ന ഒരു ഡിസ്പ്ലേ റിയൽമി സിക്സിലെ കാണുന്ന പോലെ തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അതേപോലെ നയറ്റി റിഫ്രഷ് റേറ്റ് നമുക്കിവിടെ ലഭിക്കുന്നുണ്ട് പിന്നെ ഒരു എക്സൈറ്റിംഗ് ആയ കാര്യം പറഞ്ഞു വെച്ചാൽ നമുക്കിവിടെ കോഡ് ക്യാമറ സെറ്റപ്പാണ് ലഭിക്കുന്നത് അതും പ്രൈമറി സെൻസ് നമുക്ക് സോണിയുടെ സെൻസറാണ് ലഭിക്കുന്നത് സോണി ഐ എം എക് സിക്സ് എയ്റ്റി ടു സെൻസറാണ് ലഭിക്കുന്നത് അതായത് സിക്സ്റ്റി ഫോർ മെഗാപിക്സലിന്റെ സോണി സെൻസർ എയ്റ്റ് മെഗാ പിക്സലിൻ്റെ അൾട്രാവൈറ്റ് ടു മെഗാ പിക്സിൽ ഡെപ്റ്റ് സെൻസർ ടു മെഗാപിക്സിന്റെ മൈക്രോ ലെൻസ് ആണ് കാണാൻ സാധിക്കുന്നത് ഫ്രണ്ട് സൈഡ് നമുക്ക് സിക്സ്റ്റീൻ മെഗാ പിക്സിന്റെ സെൽഫി ഷൂട്ടാണ് ലഭിക്കുന്നത് സോണിയുടെ സെൻസറായ കാരണം നമുക്ക് നല്ല ഫോട്ടോസ് ആയിരിക്കും ലഭിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ഇനി ബാറ്ററി ഡിപ്പാർട്ട്മെന്റിലോട്ട് കിടക്കുകയാണെങ്കിൽ റിയൽമി സിക്സിൽ ഫോർ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ബാറ്ററി ആയിരുന്നു തോന്നുന്നു നമുക്ക് ബംപ് ഇത് ഫൈവ് തൗസൻഡ് എം എച്ചിന്റെ ബാറ്ററി ആണ് ലഭിക്കുന്നത് അതേപോലെ തന്നെ ബോക്സിൽ തേർട്ടി വാട്ടിന്റെ ചാർജിംഗ് സപ്പോർട്ടാണ് കാണാൻ സാധിക്കുന്നത് റിയൽമി സെവൻ പ്രോയിലാണ് നമുക്ക് സിക്സ്റ്റി ഫൈവ് വോട്ട് ഇവിടെ തേർട്ടി വാട്ടിന്റെ ചാർജിങ് ആണ് ലഭിക്കുന്നത് പിന്നെ ഈ ഫോൺ വരുന്ന രണ്ട് വേരിയൻലായിരിക്കും സിക്സ് ജി ബി സിക്സ്റ്റി ഫോർ ജി ബി വേരിയൻ സിക്സ് ജി ബി വൺ ട്വന്റി എയ്റ്റ് ജി ബി വേരിയൻറ്റും നമുക്ക് യു എഫ് എസ് ടു പോയിന്റ് വൺ സ്റ്റോറേജ് ടൈപ്പായിരിക്കും ലഭിക്കുന്നത് പിന്നെ ഈ ഫോണിന്റെ ബിൽ ക്വാളിറ്റിയും ഡിസൈൻ എലമെന്റ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ബാക്ക് സൈഡ് ഒരു പോളി കാർബണേറ്റ് ബാക്ക് ആണ് കാണാൻ സാധിക്കുന്നത് ബാക്ക് സൈഡിൽ ചെറിയൊരു സ്ട്രിപ്പിൽ റിയൽമി ബ്രാൻഡിംഗ് ഒക്കെ കാണാൻ സാധിക്കുന്നുണ്ട് മൊത്തത്തിൽ കാണാൻ നല്ലൊരു അട്രാക്റ്റീവായ ഡിസൈൻ ആണ് ഒരു പ്രീമിയം ഫീൽ ഒക്കെ തരുന്നുണ്ട് അതേപോലെ നമുക്കൊരു സൈഡ് മൗണ്ടഡ് ഫിംഗർ ആണ് കാണാൻ സാധിക്കുന്നത് പേഴ്സണി ഞാനും അതാണ് പ്രിഫർ ചെയ്യുന്നത് കുറച്ചും എളുപ്പമാണ് യൂസ് ചെയ്യാൻ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കിയാൽ നമുക്ക് ട്രിപ്പിൾ സിം സ്ലോട്ട് ഉണ്ട് ഡെഡിക്കേഡ് എസ് ടി കാർഡ് നല്ല ഓപ്ഷൻ ഉണ്ട് പിന്നെ പ്രൈസിംഗ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ബേസ് വേരിയൻറ്റായി സിക്സ് ജി ബി സിക്റ്റി ഫോർ ജി ബി വേരിന്റ് ഫിഫ്റ്റീൻ ട്രിപ്പിൾ നയൻ ആവാനാണ് സാധ്യത അപ്പോൾ നമ്മൾ റിയൽമി സെവൻ പ്രോലോട്ട് കിടക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ സിക്സ് പോയിന്റ് ഫോർ ഇഞ്ചിന്റെ സൂപ്പർ ആമറോ ഡിസ്പ്ലേ ആയിരിക്കും ലഭിക്കുന്നത് പക്ഷെ നമുക്കിവിടെ സിക്സ്റ്റി ഹെഡ്സിന്റെ നോർമൽ റിഫ്രഷ് റേറ്റ് ആയിരിക്കും ലഭിക്കാൻ സാധ്യത പിന്നെ റിയൽമിയുടെ സി ഒ മിസ്റ്റർ മാധവ് സൈറ്റ് പുള്ളിയുടെ ട്വിറ്ററിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അവിടെ ഇൻഡിസ്പ്ലേ ഫിംഗർ പ്രിന്റിന്റെ ഒരു ടീസർ കാണിച്ചു ഹഡ്രഡ് പേഴ്സൻറ്റ് ഇൻഡിപ്ലേ ഫിംഗർ പ്രിന്റ് തന്നെയായിരിക്കും നമുക്ക് ലഭിക്കുന്നത് പിന്നെ പെർഫോമൻസിൽ കിടക്കുകയാണെങ്കിൽ നമുക്കിവിടെ സ്നാപ്ഡ്രാഗിന്റെ സെവൻ ട്വന്റി ജി പ്രൊസസറാണ് ലഭിക്കുന്നത് വിച്ച് ഈ എൻ ഒക്ടോകോർ പ്രൊസസർ എയ്റ്റ് നയനോമീറ്റർ ഡിസൈനിലാണ് വരുന്നത് പക്ഷെ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന സെവൻ തേർട്ടി ജി ആയിരുന്നു എനിവേ സെവൻറ്റീൻ ഡി ജി വളരെ മികച്ച പ്രൊസസർ തന്നെയാണ് നമുക്ക് പോക്കോലൊക്കെ ചെയ്ത പ്രൊസസ്സർ തന്നെ ആയിരുന്നു പെർഫോമൻസ് കാര്യത്തിൽ കുഷാ പെർഫോമൻസ് തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നത് ഗെയിമിംഗിന് നല്ല രീതിയിൽ ഒപ്റ്റിമൈസ് ചെയ്ത പ്രൊസസറാണ് ഗെയിമിൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ ബാറ്ററി നമുക്ക് നോക്കണ്ടേ നമുക്കൊരു ഫോർ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് എം എജിൻ്റെ ബാറ്ററി ലഭിക്കുന്നത് പക്ഷേ നമുക്കൊരു സിക്സ്റ്റി ഫൈവ് വാട്ടിന്റെ ഡാറ്റ് ചാർജ് ലഭിക്കുന്നുണ്ട് വിച്ച് ഈസ് ഇംപ്രസീവ് അതേപോലെ തന്നെ റിയൽമി ക്ലെയിം ചെയ്യുന്നത് തേർട്ടി ഫോർ മിനിറ്റ്സിൽ ഹൺഡ്രഡ് പേഴ്സൻറ്റ് ചാർജ് ആവുന്നതാണ് അതായത് മിഡ് റേഞ്ചിൽ സിക്സ്റ്റി ഫൈവ് വാട്ട് ചാർജർ പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ഗുഡ് ട്രെൻഡ് റിയൽമി കൊണ്ടുവന്ന കാര്യം തന്നെ ബാക്കിയുള്ള പ്ലയേഴ്സും വിൽ ബി ഫോർസ് ടു ബ്രെയിങ് പിന്നെ നമ്മൾ ക്യാമറ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരേ ക്യാമറ മോഡ്യൂളാണ് ലഭിക്കുന്നത് സിക്സ്റ്റി ഫോർ മെഗാ പിക്സലിന്റെ സോണിയുടെ സെൻസർ എയ്റ്റ് മെഗാപിക്സലിൻ്റെ അൾട്രാ ഫൈ ടു മെഗാ പിക്സലിൻ്റെ ഡെപ്പ് സെൻസ് ടു മെഗാ പിക്സലിന്റെ മൈക്രോ ലെൻസും പിന്നെ ഫ്രണ്ട് സൈഡ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് തേർട്ടി ടു മെഗാ പിക്സലിന്റെ സെൽഫി ഷൂട്ടറാണ് ഇവിടെ ലഭിക്കുന്നത് സെവൻ പ്രോൻ്റെ ബിൽ ക്വാളിറ്റി നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു ഗ്ലാസ് സാൻഡ്വിച്ച് ഡിസൈൻ ആണ് കാണാൻ സാധിക്കുന്നത് കാണാൻ നല്ലൊരു പ്രീമിയം ഫീൽ ഒക്കെ തരുന്നുണ്ട് പിന്നെ ഈ ഫോൺ വരുന്നത് മൾട്ടിപ്പിൾ വേരിയൻസിലായിരിക്കും ബേസ് വേരിന്റ് വരുന്ന സിക്സ് ജി ബി വൺ ട്വന്റി എയ്റ്റ് ജി ബി വേരിയൻ ആയിരിക്കും എയ്റ്റ് ജി ബി ടു ഫി ഫി സിക്സ് വരണ്ടാവും അതേപോലെ തന്നെ യു എസ് എസ് ടു പോയിന്റ് വൺ സ്റ്റോറേറ്റ് ടൈപ്പായിരിക്കും നമുക്ക് ഇവിടെ ലഭിക്കുന്നത് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ട്രിപ്പിൾ സിം സ്ലോട്ടാണ് ഡെഡിക്കേറ്റഡ് ഡി കാർഡുള്ള ഓപ്ഷൻ ഉണ്ട് പിന്നെ പ്രൈസിംഗ് കഴിഞ്ഞാൽ ഇതിൻ്റെ ബേസ് വേരിയൻറ്റ് വരുന്ന ഏകദേശം എയ്റ്റീൻ ട്രിപ്പിൾ നയൻ അല്ലെങ്കിൽ നയൻറ്റീൻ ട്രിപ്പിൾ നയൻ ആയിരിക്കും പിന്നെ ഹയർ വേരിയൻസ് ട്വന്റി തൗസൻഡ് മേലെ പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് സെവനും സെവൻ പ്രോൻ്റെ വിശേഷങ്ങളും നമ്മൾ ആസ് ഓഫ് നോ കിട്ടിയ ലീക്ക് ലീക്കുറകാരാണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് പക്ഷെ പല കാര്യങ്ങളും കൺഫേം തന്നെയാണ് എന്തായാലും സെപ്റ്റംബർ തേർഡിന് നമ്മൾ ഇതിന്റെ റിവ്യൂ ആയിട്ട് വരും അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ സ്റ്റാർട്ട് നിങ്ങളുടെ ഭാഗത്ത് സപ്പോർട്ട് വേണം താങ്ക് യു ഫോർ വാച്ചിങ് കീപ് സപ്പോർട്ടിങ്